അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും വലിയ സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിച്ചു കളയും എന്ന് സമൂഹം കരുതാൻ ഒരു സാധ്യതയുമില്ല. അതേസമയം അമ്മയിലെ അംഗങ്ങളടക്കമുള്ള നടിമാർ നേരിട്ട വലിയ പീഡനങ്ങളുടെ കഥകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി ഇറങ്ങി വന്ന് പ്രതികരിക്കാനുള്ള ഒരു ബാധ്യത മോഹൻലാൽ അടക്കമുള്ളവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇന്ന് 9-ാം ദിവസമാകുമ്പോഴും മോഹൻലാൽ അതേക്കുറിച്ച് നേരിട്ട് വന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ 5-ാം ദിവസം അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വളരെ ബാലിശമായ ചില കാര്യങ്ങളെല്ലാം ഉന്നയിച്ച് ഇരകളോടൊപ്പം നിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഒഴിവായിപ്പോയെങ്കിലും സംഘടനക്കകത്തുള്ളവരെ പോലും അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നീട് സിദ്ദിഖിനെതിരെ ആരോപണം ഉയരുന്നു, സിദ്ദിഖ് രാജിവെക്കുന്നു, സിദ്ദിഖിന് പകരം വന്ന ബാബുരാജിനെതിരെ കൂടി ആരോപണം വരുന്നു. വൈസ് അമ്മയുടെ അമ്മയ്ക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്കെതിരെ ആരോപണം വരുന്നു. അങ്ങനെ അമ്മയുടെ നേതൃത്വത്തിൽ അമ്പുകൊള്ളാത്തവരില്ല എന്ന് പറയുന്നത് പോലെ ഏതാണ്ട് 3 പേർക്കെതിരെയും ആരോപണം വന്നതോടുകൂടി അമ്മ എന്ന സംഘടനയുടെ ഭരണസമിതി തന്നെ അപ്രസക്തമാവുന്ന ഒരു ഘട്ടം വന്നു. ഈ ഘട്ടത്തിലെങ്കിലും മോഹൻലാലിനെ പുറത്തു വന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. അദ്ദേഹം അപ്പോഴും പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ അഭിമുഖീകരിക്കാതെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ച് തൻ്റെ രാജി സന്നദ്ധത അറിയിക്കുകയാണ് ഉണ്ടായത്. ആദ്യം 4 പേർ അദ്ദേഹത്തോടൊപ്പം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു. പിന്നീട് അങ്ങനെ രാജിവെച്ചു പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടി വരുമെന്ന ഒരു ഘട്ടം അത് ബാക്കിയുള്ളവർ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചർച്ചകളെല്ലാം നടന്നു. പിന്നീടാണ് ഭരണസമിതി 17-അംഗ ഭരണസമിതി രാജിവെക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അതിനുശേഷമുള്ള ഒരു വാർത്താക്കുറിപ്പിൽ അവരറിയിച്ചത് അടുത്ത 2 മാസം നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക ഭരണസമിതിയായി തുടരുമെന്നതാണ്. 2 മാസത്തിനുള്ളിൽ ഒരു പൊതുയോഗം ചേർന്ന്, അതായത് ജനറൽ ബോർഡ് ചേർന്ന് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മയുടെ പ്രായമായ അംഗങ്ങൾക്ക് നൽകുന്ന കൈനീട്ടമടക്കമുള്ള ആനുകൂല്യങ്ങൾ അതേപോലെ നൽകുന്നത് തുടരും. നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾ ഓഫീസ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കും തുടങ്ങിയ വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു വാർത്താക്കുറിപ്പ് പിന്നീട് പുറത്തുവിടുകയാണ് ഉണ്ടായത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടന നേരിട്ട വലിയ പ്രതിസന്ധിക്ക് ഒരുപക്ഷെ ഇപ്പോൾ അയവ് വന്നിരിക്കുന്നു എന്ന് പറയാം. താൽക്കാലികമായെങ്കിലും പൊതുസമൂഹത്തോടും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോടും തങ്ങൾക്ക് പ്രതികരിക്കാൻ ബാധ്യതയില്ല എന്നൊരു നിലപാട് അവർക്ക് സ്വീകരിക്കാം. മോഹൻലാലിനും ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിനും ഒപ്പം തന്നെ പിന്നീട് ചുമതല വന്ന ബാബുരാജിനും ജയൻ ചേർത്തലയ്ക്കുമൊന്നും ഇനി പഴയതുപോലെ ഒരു അഭിനേതാക്കളുടെ സംഘടനാ പ്രതിനിധികൾ എന്ന രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല. ആ അർത്ഥത്തിൽ ഈ പ്രശ്നത്തെ അവർ കൈകാര്യം ചെയ്തു എന്ന് അവർക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. ഇതിൽ നമുക്കറിയാം ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലൊരു രാജിയാണ്, ഇല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലാണ്. നേരത്തെ തിലകന്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ അമ്മയിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു രാജി, അതും ഇത്ര നാണം കെട്ട ഒരു സാഹചര്യത്തിൽ രാജിവെക്കുന്നത്, അത് സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങളെ മുമ്പോട്ടുള്ള പോക്കിനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന കൂടിയാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് അകത്ത് അംഗങ്ങൾക്ക് വലിയ രീതിയിൽ ഇതിനോട് പല അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാം ഇതിൽ പല നിലപാടുകളിലേക്ക് മാറിയതോടെയാണ് അത്രയും മോശം ഒരു സാഹചര്യം അമ്മയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായത്. മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ ഒരു രാജിയിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരൊക്കെയാണ്? ധന്യ, അമ്മ എന്ന സംഘടന ഒരു വെൽഫെയർ സംഘടനയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതായത് അതിൽ വരുന്ന 560-ഓളം വരുന്ന മലയാള സിനിമാ താരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ മാത്രമാണ്, ഒരു ക്ലബ്ബ് എന്ന രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. പക്ഷേ വലിയ ഗ്ലാമർ പരിവേഷമുള്ളത് കൊണ്ട് തന്നെ സമൂഹം അവരുടെ ഓരോ ചലനങ്ങളും എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അവരുടെ സിനിമയിൽ അവർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ മൂല്യബോധം അനുസരിച്ച് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രതീതി അനുസരിച്ച് വലിയ മാതൃകാ പുരുഷന്മാരായി പൊതുവെ സമൂഹം അവരെ കാണാനും സാധ്യതയുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു ശ്രദ്ധയാണ് മലയാള സിനിമാ താരങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് പൊതുവെ എപ്പോഴും ലഭിക്കാറ്. ആ അർത്ഥത്തിൽ ഒരു വിവാദം മലയാള സിനിമാ മേഖലയുമായി ഉണ്ടാകുമ്പോൾ